റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈൽ നൽകാൻ ഇറാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ ഇറാന് മുന്നറിയിപ്പുമായി നാറ്റോ രംഗത്തെത്തി. സഹായം നൽകിയാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ നിരവധി റേഞ്ചുകളുള്ള മിസൈലുകളുള്ള രാജ്യമാണ് ഇറാൻ. മാത്രമല്ല ഇറാന്റെ ലോങ് റേഞ്ച് മിസൈലായ ഫത്താഫ് 360 ക്ലോസ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം ഉപയോഗിക്കുന്നതിന് ഡസൻ കണക്കിന് റഷ്യൻ സൈനികർക്ക് ഇറാനിൽ പരിശീലനം നൽകുന്നുമുണ്ട്. രണ്ട് യൂറോപ്യൻ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. നൂറുകണക്കിന് സാറ്റലൈറ്റ് ഗൈഡഡ് ആയുധങ്ങൾ റഷ്യയിലേക്ക് ഉടൻ എത്തിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇറാൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻ നിർമ്മിച്ച അബാബിൽ എന്നൊരു മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തിനും ഫത്താഫ് 360 ഇറാൻ ഉദ്യോഗസ്ഥരുമായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയ പ്രതിനിധികൾ December 13 ടെഹ്റാനിൽ കരാർ ഒപ്പിട്ടതായി രണ്ട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 120 കിലോമീറ്റർ പരമാവധി ദൂരപരിധിയും 150 കിലോഗ്രാം ഭാരവുമുള്ള മിസൈലുകൾ വിക്ഷേപിക്കുന്ന ഫത്താഫ് 360 പ്രതിരോധ സംവിധാനം എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് മനസ്സിലാക്കാൻ റഷ്യൻ ഉദ്യോഗസ്ഥർ ഇറാൻ സന്ദർശിച്ചതായി ഒന്നിലധികം രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച ഉദ്യോഗസ്ഥർ പറയുന്നു. പരിശീലനത്തിന് ശേഷമുള്ള അടുത്ത സാധ്യമായ ഘട്ടം റഷ്യയിലേക്കുള്ള മിസൈലുകളുടെ യഥാർത്ഥ ഡെലിവറി ആയിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. മോസ്കോയ്ക്ക് സ്വന്തമായി ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. എന്നാൽ ഫത്താഫ് 360 വിതരണം റഷ്യയെ മുൻനിരയ്ക്ക് പുറത്തുള്ള ലക്ഷ്യങ്ങൾക്കായി കൂടുതൽ ആയുധശേഖരം ഉപയോഗിക്കാൻ അനുവദിക്കും. അതേസമയം ഇറാനിയൻ യുദ്ധമുനകൾ അടുത്ത ദൂര ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് ഒരു സൈനിക വിദഗ്ധനും പറഞ്ഞു. അത്തരം കൈമാറ്റങ്ങളുമായി മുന്നോട്ടു പോയാൽ വേഗത്തിലും കഠിനമായ പ്രതികരണം നൽകാൻ അമേരിക്കയും അതിന്റെ നാറ്റോ സഖ്യകക്ഷികളും G7 പങ്കാളികളും തയ്യാറാണ് എന്നും US നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ വക്താവും പറഞ്ഞു. മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസാണ് ഇത് വ്യക്തമാക്കുന്നത്. 780 കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം, 1760 കിലോമീറ്റർ റേഞ്ചുള്ള ഗദർ 1 എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ്. എന്നാൽ ഇവയെ വെല്ലുന്ന കൃത്യതയാണ് ഖൈബർ ബസ്റ്ററിനുള്ളത്. റഷ്യയും ഇറാനും തമ്മിലുള്ള ആഴമേറിയ സുരക്ഷാ പങ്കാളിത്തത്തെക്കുറിച്ച് വൈറ്റ് ഹൌസ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതിനോട് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചിട്ടുമില്ല. അതിനിടെ റഷ്യയിൽ പടിഞ്ഞാറൻ കുറസ്ക് മേഖലയിൽ ഉക്രൈൻ സൈന്യത്തിന്റെ ശക്തമായ കടന്നാക്രമണം. മേഖലയിൽ റഷ്യൻ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ചയാണ് ഉക്രൈൻ സൈനികർ സുമി ഒബാസ്റ്റിൻ നിന്ന് അതിർത്തി കടന്ന് കുറസ്കിൽ ആക്രമണം തുടങ്ങിയത്. റഷ്യയ്ക്കുള്ളിലെ 10 കിലോമീറ്റർ മേഖലയിൽ ഇരുസൈന്യവും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇവിടെ 945 ഉക്രൈൻ സൈനികരെ വധിച്ചെന്ന് റഷ്യ അവകാശപ്പെട്ടു. ലിപസ്ക് നഗരത്തിലെ റഷ്യൻ എയർബേസിന് നേരെ ഡ്രോൺ ആക്രമണവും ഉണ്ടായി. അതിനിടെ കിഴക്കൻ ഉക്രൈനിലെ ഡൊണാക്സിലെ ഒരു സൂപ്പർ മാർക്കറ്റിലുണ്ടായ റഷ്യൻ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു, 37 പേർക്ക് പരിക്കേറ്റു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ ഇന്നലെ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗവും ചേർന്നിരുന്നു. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ ആക്രമണമുണ്ടായ ശേഷം യുദ്ധമേഖലയിൽ ഉക്രൈൻ സൈന്യം നടത്തുന്ന വലിയ മുന്നേറ്റങ്ങളിലൊന്നാണിത്. റഷ്യ ഉക്രൈൻ സൈന്യം സംഘർഷം തുടരുന്നതിനിടെ വെള്ളിയാഴ്ച ഉക്രൈന് $125 മില്യൺ സൈനിക സഹായം പ്രഖ്യാപിച്ച അമേരിക്ക. റഷ്യൻ ആക്രമണത്തിനെതിരായ പോരാട്ടം തുടരുമ്പോൾ ഉക്രൈനോടുള്ള തങ്ങളുടെ അവസാനിക്കാത്ത പ്രതിബദ്ധതയാണിതെന്ന് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബിയും പറഞ്ഞു. അമേരിക്കൻ സ്റ്റോക്ക് പൈലുകളിൽ നിന്നാണ് സഹായം ലഭിക്കുകയെന്നും എയർ ഡിഫൻസ് ഇന്റർസ്പെക്ടറുകൾ റോക്കറ്റ് സംവിധാനങ്ങൾക്കും പീരങ്കികൾക്കും വേണ്ടിയുള്ള യുദ്ധോപകരണങ്ങൾ, മൾട്ടിമിഷൻ റഡാറുകൾ, ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഉപകരണങ്ങൾ ഉക്രൈനികളെയും സൈനികരെയും റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ ജനങ്ങളെയും നഗരങ്ങളെയും സംരക്ഷിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2022 ഫെബ്രുവരിയിൽ റഷ്യ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചത് മുതൽ $55 ബില്യൺ ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റു സുരക്ഷാ സഹായങ്ങളും നൽകി ഉക്രൈന്റെ ഒരു പ്രധാന സൈനിക പിന്തുണക്കാരായി അമേരിക്ക നിലനിൽക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.